നമസ്കാരം. ഇ സി ആയുർവേദ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വിൻ. വിഷയം ലോദ്രാസവം. ലോദ്രാസവത്തിന്റെ ഉപയോഗങ്ങൾ, ഡോസ്, ചേരുവകൾ, പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ല്യൂക്കോഡെർമ, വിളർച്ച, അമിതവണ്ണം എന്നിവയിൽ ഉപയോഗിക്കുന്ന ആസവ രൂപത്തിലുള്ള ഒരു ദ്രാവക ആയുർവേദ മരുന്നാണ് ലോദ്രാസവം. ഇതിലെ സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോളിന്റെ അളവ് 5 മുതൽ 10% വരെയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആൽക്കഹോളും മരുന്നിലടങ്ങിയ വെള്ളവും ചേർന്ന് ഔഷധത്തിലടങ്ങിയ ആക്റ്റീവ് പ്രിൻസിപ്പൾസിനെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ലോദ്രാസവം, രോദ്രാസവ എന്നും ഇത് അറിയപ്പെടുന്നു. ഡോസ് 12 മുതൽ 24 മില്ലി വരെ ദിവസത്തിൽ 1-2 തവണ സാധാരണയായി ഭക്ഷണത്തിന് ശേഷം നിർദ്ദേശിക്കുന്നു. ആവശ്യമെങ്കിൽ തുല്യ അളവിലുള്ള വെള്ളം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗങ്ങൾ: ഹെവി പീരീഡ്സിന്റെ സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് ലോദ്രാസവം. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്ങിൽ ഇത് ഉപയോഗപ്രദമാണ്. ഗർഭാശയ രക്തസ്രാവത്തിൽ ഇത് ഉപയോഗപ്രദമാണ്. ഇതിനായി പലപ്പോഴും ഇത് അശോകാരിഷ്ടമോ മറ്റു മരുന്നുകളോ സംയോജിപ്പിച്ചാണ് നൽകുന്നത്. പൈൽസ് പോലുള്ള മറ്റ് രക്തസ്രാവ സാഹചര്യങ്ങളിലും ലോദ്രാസവം ഉപയോഗിക്കുന്നു. കൂടാതെ വിളർച്ച, ദഹനരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, കുടൽവിരകൾ എന്നിവയുടെ ചികിത്സയിലും ലോദ്രാസവം ഉപയോഗിക്കുന്നു. അമിതവണ്ണത്തിന്റെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗപ്രദമാണ്. മിഡ് സൈക്കിൾ സ്പോട്ടിങ്ങിലും കനത്ത രക്തസ്രാവമുള്ള വേദനാജനകമായ പീരീഡ്സിലും ഇത് ഉപയോഗപ്രദമാണ്. ലോദ്രാസവയുടെ പരമ്പരാഗതമായ ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മേഹ, അതായത് മൂത്രസംബന്ധമായ തകരാറുകൾ, പ്രമേഹം, അർശസ് അതായത് പൈൽസ്, ശ്വിത്ര അല്ലെങ്കിൽ ല്യൂക്കോഡെർമ, ചർമ്മരോഗങ്ങൾ, അരുചി, കൃമി, വിളർച്ച, ഗ്രഹണി, അമിതവണ്ണം, പോളിയൂറിയ എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇത് നൽകി വരുന്നു. പാർശ്വഫലങ്ങൾ: നിർദ്ദിഷ്ട അളവിൽ ഇതിന് പാർശ്വഫലങ്ങളൊന്നുമില്ല. ഉയർന്ന അളവിൽ കഴിക്കുന്നത് ഇത് വയറിൽ അസ്വസ്ഥതയ്ക്ക് കാരണമായേക്കാം. ഇതിലെ ചേരുവകൾ: ലോദ്ര, മൂർവ, ശതി, ബാരങ്കി, നാട, നാക, പ്ലവ, കലിംഗ, കുഷ്ഠ, ക്രമുക, റിയങ്കു, അതിവിഷ, അഗ്നി, വിശാല, ത്വക്, ഏല, പത്ര, നാഗകേശര, ഭൂനിമ്പ, കടുകി, യവാനി, പുഷ്കരമൂല, പാട, ഗ്രന്ഥി, ചവ്യ, ത്രിഫല എന്നിവയാണ്. റഫറൻസ്: അഷ്ടാംഗഹൃദയം ചികിത്സാസ്ഥാനം 12/24 മുതൽ 27 വരെ. കുട്ടികൾക്കും ഗർഭാവസ്ഥയിലുള്ളവർക്കും മുലയൂട്ടുന്ന കാലയളവിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ. എക്സ്പയറി: നിർമ്മാണ തീയതി മുതൽ 10 വർഷം വരെ. സംഭരണം: ഇറുക്കിയടച്ച ആംബർ നിറമുള്ള കുപ്പിയിൽ തണുത്ത സ്ഥലത്ത് സൂര്യപ്രകാശവും ഈർപ്പവും തട്ടാതെ സൂക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ. ആയുർവേദത്തെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾക്കും സംശയങ്ങൾക്കും ECAYURVEDA.com സന്ദർശിക്കുക.